ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ന് 90 തികയാണ് കേട്ടോ. ഇന്നത്തെ ദിവസമാണ് ഈ 90 തികയുന്നത്. അപ്പം നമ്മൾ ഉണ്ണിയേട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. റെഡിയായിട്ട് ഇറങ്ങുക കേട്ടോ. ഇപ്പോൾ കുഞ്ഞ് എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അധികം ആൾക്കാരൊന്നും പോകണില്ല. നമ്മളൊരു ചടങ്ങായിട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ ഞാനും അച്ഛനും അമ്മയും ശ്രീക്കുട്ടിയും പിന്നെ നമ്മുടെ പിള്ളേർ രണ്ടുപേരും അവരും ഉള്ളൂ കേട്ടോ. എന്താ വലിയ കാര്യമായിട്ടുള്ള ചടങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ 90 പോകണം എന്നുള്ള അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോവുകയാണ്. എന്നാ അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് വണ്ടിയിൽ കയറിയിട്ട് പറയാം കേട്ടോ. എന്താ ഉണ്ണിയേട്ടൻ്റെ ഇപ്പോൾ അമ്മയെ കുഞ്ഞിനെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞാണെങ്കിൽ തിരിഞ്ഞിരിക്കുക. കുഞ്ഞിനാകെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ജലദോഷവും ബുദ്ധിമുട്ടുകളൊക്കെ ആണ്. 2-3 ദിവസമായി. അപ്പം അതും കൂടെ കൊണ്ടാട്ടെ. നമ്മൾ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ അവിടെ ഉണ്ണിയേട്ടൻ്റെ അവിടെ ഇപ്പോൾ 90 90 നമ്മളിവിടെയൊക്കെ എല്ലാവരും 90 പോകും കേട്ടോ. പിന്നെ അവിടെ ഇപ്പം അമ്മയ്ക്കാണെങ്കിലും നമ്മൾ എന്താ അമ്മയുടെ പണികൾക്ക് പോവാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഞാനവിടെ പോയാൽ ഒറ്റയ്ക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ പോയിട്ട് നമ്മൾ എന്താ ഒരു ഇന്ന് തന്നെ തിരിച്ചു വരും. ചൂടായതുകൊണ്ടേ പെണ്ണിന് ദേഷ്യം വരും വേഗം. ആ ഇനിയൊരു വലിയ കയറ്റമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ പല്ലേറി എന്ന് വരുമ്പോൾ കാരറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉണ്ണിയേട്ടൻ്റെ വീട്. അപ്പോൾ നമ്മളിവിടെ അടുത്തായിട്ടായിരുന്നു കേട്ടോ നമ്മുടെ പഴയ വീട്, നേരത്തെ വീട്. അപ്പോൾ നമ്മൾ വലിയൊരു കയറ്റമാണ്. നല്ല അത്യാവശ്യം നല്ല കുത്ത് കയറ്റമുള്ള ഒരു കയറ്റത്തിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ടോ ഞാൻ ഇവിടെ ഇവിടെ എല്ലാവരും കാണുന്നുണ്ടോ? എല്ലാവരും കാണുന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് ഫ്രണ്ടിൽ എൻ്റെ അടുത്തായിരുന്നു. അപ്പം വെയിലടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ രാവിലെ ഫ്രണ്ടിൽ നിന്ന് തന്നെ വെയിൽ വരിക. കുഞ്ഞ് ഇപ്പം അമ്മയുടെ അടുത്തോട്ടെ. കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല കേട്ടോ. അന്ന് എവിടെ കൊണ്ട് ഇതാ അവിടെ ഉണ്ട്. ഒത്തിരി നാൾക്ക് ശേഷമാണ് ഇപ്പോൾ കാർ വീട്ടിലോട്ട് പോണത്. നമ്മൾ 8-ാം മാസം അവസാനം 9 തുടങ്ങി എപ്പോഴാണ് കണ്ട് ഒന്ന് പോയിട്ട് വന്നാണ്. പിന്നെ ഇപ്പോൾ കുറേ നാളായി പോയിട്ട് 7-ാം മാസം കൂട്ടിയിട്ട് വന്നിട്ട് പിന്നെ കുറച്ച് അവിടെ തന്നെയൊക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് വരും പോവും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അവസാന സമയം എപ്പോഴാണ് വീട്ടിലോട്ട് എന്താ വന്ന് നിന്നത്. ഇനിയിപ്പം എന്താ എന്താ കുറേ നാൾക്ക് ശേഷമാണ് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത്. എത്ര നാളായി ഉണ്ണിയേ ശരിക്ക്? എത്ര നാളായി? 4 മാസം അല്ലേ? 4 മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും അങ്ങോട്ട് പോകുന്നത്. എന്താ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. കാണാൻ എക്സൈറ്റഡ് ആണ്. അങ്ങനെ എന്താ പറയണ കുഞ്ഞേ? കുഞ്ഞമ്മ കാറിലേക്ക് പോവാണ്. ഹലോ, സുഖാണോ? അല്ല, കുഞ്ഞമ്മ കാറിലേക്ക് പോവാണ്. ഇനി എന്താ കുറെ ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. കുഞ്ഞു കുഞ്ഞു കുഞ്ഞാവിയും കൂടെ കാറിലേക്ക് പോവാണ്. എനിക്ക് എന്തറിയോ, കുഞ്ഞമ്മ കുഞ്ഞമ്മക്ക് കുഞ്ഞമ്മ നാളെ വരണം. കുഞ്ഞമ്മയും കുഞ്ഞാവയും പോയി കുഞ്ഞിന് സങ്കടാവോ? വെറുതെ പറയണ്ട, ചിരിച്ചോണ്ടാണ് പറയുന്നത്. സങ്കടമുണ്ട് പോയാ? സങ്കടമുണ്ട്, കാണുന്നില്ലല്ലോ മുഖത്ത്. കുഞ്ഞു എന്താ പറയാനുള്ളേ? പിന്നെ നിങ്ങൾ എല്ലാവരും പിന്നെ ഇതൊക്കെ കേൾക്കണം, കാണണം. കുഞ്ഞമ്മന്റെ വീഡിയോ എല്ലാവരും കാണണം. അപ്പം നമ്മളിപ്പോൾ ഒരു കതിരമ്പതി, അയ്യോ കതിരമ്പതി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയിട്ടോ. റോഡൊക്കെ ഭയങ്കര മോശമാണ്, ഇത്ര ഷേക്കിങ്. അതുകൊണ്ട് ഇവിടെ ഒരു ഊരുണ്ട്, ട്രൈബൽസിൻ്റെ ഒരു ഊരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഊരെന്ന് പറഞ്ഞാൽ ട്രൈബൽസിൻ്റെ ഒരു കോളനി ആയിട്ട് താമസിക്കുന്ന സ്ഥലമാണ്. കോളനി പോലെ താമസിക്കുന്ന സ്ഥലമാണ്. ഇത് അവരുടെ ചൂടുകാടാണ്. ചൂടുകാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്മശാനമാണ്. എന്താ ട്രൈബൽസിൻ്റെ ഇതൊരു അങ്ങനെ കാട് പോലെ ആയിട്ട് പണ്ട് ഇതി കൂടെ വരാൻ ഭയങ്കര പേടിയായിരുന്നു. ഇവിടെ ഇങ്ങനെ ഈ സൈഡിലായിട്ട്, റൈറ്റ് സൈഡിലായിട്ട്. ഇപ്പം കുഴപ്പമില്ല, അത്യാവശ്യം വെയിലായിട്ടുണ്ട്. അപ്പം കുഞ്ഞിന് നല്ല ജലദോഷം ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പം നമ്മളൊരു കുറച്ച് വെയിലൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഉണ്ണിയേട്ടൻ അവിടെ നല്ല മഞ്ഞും തണുപ്പുള്ള സ്ഥലമാണ്. നമ്മുടെ അടുത്താണ്, അധികം ദൂരമൊന്നുമില്ല. ഒരു അരമണിക്കൂർ ദൂരം, 10-20 മിനിറ്റ് അത്ര നേരമുള്ളൂ. പക്ഷെ എന്നാലും കാലാവസ്ഥ ഭയങ്കര വ്യത്യാസം.
നമ്മുടെ വീട് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കുഴി പോലത്തെ ഒരു സ്ഥലത്ത് വരിക. പക്കിയറ നല്ല ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് നല്ല തണുപ്പ് കോടയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പോയിട്ട് തന്നെ തിരിച്ചു വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് രണ്ടു ദിവസമൊക്കെ വന്നിട്ട് വരാൻ പ്ലാനിങ് ഒക്കെ ആയിരുന്നു, പക്ഷെ ഈ ജലദോഷം ബുദ്ധിമുട്ടും ആയതുകൊണ്ട് എന്തായാലും നിൽക്കാൻ പറ്റില്ല. ഇതെന്ത് ഈ ഓട്ടോ വളഞ്ഞും പൊളഞ്ഞൊക്കെ വരുന്നത്? ഇപ്പോൾ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ. ഞാനിപ്പോൾ ഈ വാഴക്കൃഷി കണ്ടില്ലേ, ഇത് ഇവിടെയൊക്കെ ഭയങ്കര മാറ്റം വന്നു. അവിടെ ഒരു കുഞ്ഞൊരു വീടും അതുപോലെ തന്നെ ഒരു മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു എന്താ പറയുക, ഒരു എന്താ മൊട്ടക്കുന്ന് പോലത്തെ ഒരു സ്ഥലമായിരുന്നു കേട്ടോ അവിടെ. വേറെ ഒന്നുമില്ല, അതൊരു മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഇവിടെ വാഴയൊക്കെ വെച്ച് ഒത്തിരി വ്യത്യാസം വന്നു. അവിടെ ആ വീടും ഒരു ആ ഇതും കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മഴയൊക്കെ പെയ്തുകൊണ്ടേ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. കുറേ നാളായിട്ട് ഇങ്ങനെ മഴയല്ലേ. പിന്നെ നമ്മൾ ഈ പോണ വഴിക്ക് ഫുള്ള് ഇപ്പോഴും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഈ ഒരു ഭാഗത്തൊക്കെ കപ്പയായിരുന്നു കേട്ടോണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെയൊക്കെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. അവിടെ അങ്ങനെ നല്ല കപ്പയൊക്കെ നിറയെ ആയിട്ട് നിന്ന സ്ഥലമാണ്. ഇപ്പോൾ ഫുള്ള് കാട് പിടിച്ച് കിടക്കണം. അതുപോലെ തന്നെ കാട് പിടിച്ച് കിടന്ന സ്ഥലമൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട്. എന്താ മഴയും പിന്നെ കൃഷി സ്ഥലങ്ങളാകുമ്പോൾ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ഒരു വലിയ റോഡൊന്നും അല്ല കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് ഇവിടുന്ന് ഒരു നമ്മുടെ ഗുളിക്കളവാണ് ഇവിടുത്തെ ടൗൺ. നമ്മൾ ആ ടൗണിലോട്ട് പോകണമെങ്കിൽ രണ്ട് വഴിയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു വഴി കൂടെ ആയിട്ട് പോകും. ഇവിടെ അധികമാണ് വണ്ടികളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വഴി പോയാൽ വീട്ടിലും കയറാം. അപ്പം അങ്ങനത്തെ കാര്യമുള്ളത് നമ്മൾ കൂടുതലും ഈ ഒരു വഴി കൂടെയാണ് ഇപ്പോഴും വരാറ്. പിന്നെ അടുത്ത് മറ്റേ വഴി കൂടെ അങ്ങനെ അധികം പോവാറില്ല കേട്ടോ. അവിടെയാണ് ഇഷ്ടംപോലെ വണ്ടിയൊക്കെ പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അച്ഛൻ ഇവിടുത്തെ അച്ഛനായാലും അതുപോലെ തന്നെ നമ്മുടെ കാരണത്തെ അച്ഛനായാലും അടയ്ക്ക തോട്ടങ്ങൾ എടുക്കും കേട്ടോ. അപ്പോൾ അടയ്ക്കുക, മരുന്നടിക്കുക, പിന്നെ അതുപോലെ തന്നെ ഒരു ഇത്ര നാളത്തേക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ അടയ്ക്കൊക്കെ പറിച്ച് കഴിയുമ്പോൾ നമ്മളങ്ങനെ സ്ഥലം എന്താ പിന്നെ അടുത്ത പ്രാവശ്യം അങ്ങനെയൊക്കെ എടുക്കാറ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രാവശ്യം എന്താ ഈ റോട്ടിൻ്റെ ആ ഒരു സൈഡിൽ അച്ഛനും എടുത്തിട്ടുണ്ട്, ഒരു സൈഡിൽ ഉണ്ണിയാൻ്റെ അച്ഛനും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ഛൻ എപ്പോഴും മിക്കവാറും എടുക്കുന്നതാണത്. വർഷം വർഷം എടുക്കാറുണ്ട്. അപ്പോൾ ഉണ്ണിയാൻ്റെ അച്ഛനിപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ എടുത്താണ്. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ കരറ എന്ന സ്ഥലത്ത് അവിടെ കേട്ടോ അടയ്ക്കാ തോട്ടങ്ങൾ എടുക്കുക. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അധികം ദൂരമൊന്നുമില്ല, ഒരു 10-20 മിനിറ്റ് ദൂരം ഉള്ളൂ. പക്ഷേ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമാണ് നമ്മുടെ എന്താ നമ്മുടെ പല്ലിയറ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ. ഒരുവിധം കാലാവസ്ഥ ഭയങ്കര തണുപ്പ് കുറവാട്ടോ. പക്ഷേ ഈ കാരറ അതുപോലെ തന്നെ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് തണുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ഒരു സ്ഥലങ്ങളാട്ടോ ഇവിടെ. പിന്നെ നമ്മൾ എന്താ ഉണ്ണിയേട്ടൻ്റെ വീട്ടിന് അങ്ങോട്ട് ഇനി ഒരു കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. എന്നിപ്പോൾ അടുത്ത് ഒരു കുറച്ചും കൂടെ പോയാൽ ഉണ്ണിയേട്ടൻ്റെ വീടെത്താറായിട്ടോ. പിന്നെ നമ്മുടെ ഉണ്ണിയേൻ്റെ വീടിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ തൊട്ടടുത്ത് ഇങ്ങനെ ആൾക്കാർ കുറവാണ്. ഈ കാണുമ്പോൾ ഒരു വളവ് പോലത്തെ സ്ഥലത്താണ്. അപ്പോൾ അവിടെ ആൾക്കാർ കുറവാണ്, വീടുകൾ കുറവാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി എന്താ അപ്പം കുഞ്ഞിനെ എടുത്തിട്ട് ഞാനാട്ടോ കയറുന്നത്. നമ്മൾ അങ്ങനെയാണല്ലോ വീട്ടിൽ. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞ് ആദ്യമായിട്ട് വരികയല്ലേ വീട്ടിലോട്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വന്ന് കയറുവാട്ടോ. ഞാനാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത്. എന്താ നമ്മൾ ഇങ്ങനെ ഒരു ചടങ്ങ് പോലെ പറഞ്ഞോണ്ട്, എനിക്കങ്ങനെ വിശ്വാസമൊന്നുമില്ല അതിലും. പിന്നെ അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചടങ്ങായിട്ട് വരുന്നത്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്താ വരണമെന്ന് ശേഷം നടക്കില്ലല്ലോ. മൂന്നാം മാസം പോയില്ലെങ്കിൽ പിന്നെ അഞ്ചാം മാസം അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതുകൊണ്ടാട്ടോ ഇപ്പോൾ വന്നത്, മൂന്നാം മാസം വന്നത്. അപ്പോൾ വന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ എന്താ കർപ്പൂരവും മഞ്ഞളും എന്തൊക്കെയോ കലക്കിയൊരു വെള്ളം അതിൽ കർപ്പൂരം വെച്ചിട്ട് ഉഴിഞ്ഞ് അപ്പോൾ നമ്മുടെ കുഞ്ഞ് ആദ്യമായിട്ടല്ലേ ഒരു നമ്മുടെ വീട്ടിലോട്ട് വരുന്നത്. അതുകൊണ്ടാട്ടോ ഒന്ന് കർപ്പൂരം വെച്ച് ഇങ്ങനെ ഒഴിയുന്നത്. നമ്മൾ സാധാരണ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഇതേപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് പുതിയതായിട്ട് ആരെങ്കിലും ഇതേപോലെ ഡെലിവറി കഴിഞ്ഞ് പോകുമ്പോൾ അല്ലെങ്കിൽ ഡെലിവറിക്ക് പോകുമ്പോൾ നമ്മുടെ ഈ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോകില്ലേ ചടങ്ങ്, ആ സമയത്തൊക്കെ ഇതേപോലെ ഒഴിയാറുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞ് നല്ല ഉറക്കമാണ്. കുഞ്ഞ് വണ്ടിയിൽ കയറി ഫുൾ കളിയായിരുന്നു. അതിന് ഇവിടെ എത്താറായപ്പോൾ നല്ല ഉറക്കമാണ്. ഇപ്പോൾ ഇവിടെ വരുമ്പോ ആളുണ്ടെന്നുള്ള അറിയാവേ. കാണിക്കുന്നതാ കുറേ നാൾക്ക് ശേഷം റൂം കാണാണ്. എത്ര നാളെ എൻ്റെ റൂം, എൻ്റെ സാധനങ്ങൾ, എല്ലാം എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ബോക്സുകളൊക്കെ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഈ റൂമിൽ പകുതി സാധനങ്ങൾ പോയതുപോലെ. ഇവിടുത്തെ ഇലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ എടുത്തിട്ട് പോയി. എൻ്റെ മണി പ്ലാന്റിൽ വേര് മാത്രമേ വേര്. ഞാൻ
അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് വെള്ളമൊക്കെ കുടിച്ചപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ പ്ലേ ബട്ടൺ എടുത്ത് വെച്ചേക്കുന്ന ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടനെ കൊണ്ടുവന്ന കേട്ടോ പ്ലേ ബട്ടൺ ഇവിടെ നമ്മുടെ വീഡിയോ എടുത്തായിരുന്നല്ലോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ണിയേട്ടനെ കൊടുത്തുവിടുന്നു ജസ്റ്റ് റൂമൊക്കെ പോയി അടുക്കളയിൽ ഒന്ന് നോക്കുകയാണ് കുറേ നാളെയിൽ വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഒരു എന്താണെന്നറിയില്ല ഒരു വല്ലാത്ത സന്തോഷമായിരുന്നു കേട്ടോ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ തിരിച്ചു പോകാന്നുള്ളൊരിതിൽ തന്നെയാണ് വന്നത് പക്ഷെ എന്നാലും നമ്മളിവിടെ വന്നതിന് ശേഷം എന്തോന്നറിയില്ല ഒരു അല്ലാതെ ഒരു സങ്കടം കാരണം വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് വീഡിയോ എടുക്കുന്നത് നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു എനിക്ക് കൂടുതൽ ഇഷ്ടം ഇവിടെ കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് കാരണം വെച്ചാൽ അവിടെ നല്ല പുറത്തൊക്കെ നല്ല ഭംഗിയാണ് കാരണം നമുക്ക് ഇവിടെ അങ്ങനെ എടുക്കാൻ പറ്റില്ല വണ്ടി വരുന്നതും സൗണ്ടും ബഹളവും ഒക്കെ ആയിട്ട് എനിക്ക് എന്താ പറയുക വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ കൈ കാണിച്ചപ്പോൾ കുഞ്ഞങ്ങോട്ട് വേഗം ചാടിപ്പോയി പിന്നെ എന്താ കുഞ്ഞിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ആൾക്കാരെ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈ കാണിച്ച് ആര് കൈ കാണിച്ചാലും ചാടി വരും അച്ഛനൊക്കെ എപ്പോഴും ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കുറേ പാട്ട് പാടും കേട്ടോ എപ്പോഴും വൈകുന്നേരം സമയത്തൊക്കെ അതുകൊണ്ട് കുഞ്ഞിന് ശരിക്കും അച്ഛനെ അറിയാം അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഒരു കരഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന ആളപ്പോൾ ഇവിടെ വന്നിട്ട് നല്ല സന്തോഷമായിട്ടോ ഇങ്ങനെ ചിരിയൊക്കെയാണ് ആൾ അപ്പോൾ ഇന്നത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ ഡ്രസ്സ് ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് എനിക്ക് അയച്ചു തന്നൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഞാൻ എന്താ നമ്മുടെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോഴത്തേക്ക് ലൂസായി ഞാൻ കുറച്ചങ്ങനെ ലൂസാക്കി തയ്ച്ചിരുന്നത് തടി വെക്കുമെന്ന് വിചാരിച്ച് പക്ഷേ ഇതൊരു ഈ മെറ്റീരിയലും കൂടെ ആയപ്പോഴേ അത്യാവശ്യം നല്ലപോലെ ലൂസായി പിന്നെ ഞാൻ ഇന്നാണ് ഇട്ട് നോക്കിയത് കുഴപ്പമൊന്നുമില്ല നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് പിന്നെ ഞാൻ ഇതന്നെ ഇങ്ങോട്ട് ഇട്ടു കേട്ടോ അപ്പോൾ നമുക്കിത് അയച്ചു തന്നെ വിഹാർ കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം പേജ് നിന്നാട്ടോ നമുക്കിത് അയച്ചു തന്നത് അപ്പോൾ നല്ലൊരു ഡ്രസ് മെറ്റീരിയലാണ് നമുക്ക് ഈ എന്താ നമ്മുടെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു എന്താ മെറ്റീരിയലാണ് പിന്നെ ഈ ഡ്രസ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് എന്താ ക്രഷ് ഡീൽ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള ഒന്നാണ് പാൻറ് വരുന്നില്ല കേട്ടോ എൻ്റെ കൂടെ ഷാളും ഇതുപോലെ ഇത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇതുണ്ട് പിന്നെ കുറച്ചുകൂടി ഷേപ്പാക്കി കുറച്ചുകൂടി ഭംഗിയുണ്ടാവും അവിടെ അത്യാവശ്യം നല്ല ലൂസുണ്ട് അതാണ് അപ്പോൾ ഇതിന് 1399 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ലീവ്സ് വരുന്നത് അതാണ്ടോ നല്ല നല്ല ലെങ്ത് ഉണ്ട് എനിക്ക് നല്ല ലൂസാട്ടോ അതിങ്ങനെ പിന്നെ എങ്ങനെ കിടക്കുന്ന ഒരു ഭംഗിയല്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ഷാളിൽ അത്യാവശ്യം നല്ല ഷാളും വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് അപ്പം നമ്മളിപ്പം ഒരു ചടങ്ങായിട്ട് വന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നത് കേട്ടോ അല്ലെങ്കിൽ സാധാരണ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള ആ ഡ്രസ്സ് തന്നെ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അധികം ദൂരമൊന്നുമില്ല അപ്പോൾ അങ്ങനെ തന്നെയാണ് പോവാറ് അപ്പോൾ പിന്നെ ഇങ്ങനെ ചടങ്ങായിട്ടൊക്കെ വരുന്ന വീഡിയോ ഒക്കെ എടുക്കണമല്ലോ അപ്പോൾ അങ്ങനെയാണ് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പറയണേ ഡ്രസ്സ് കാര്യമായിട്ടുള്ളതൊന്നുമില്ല പിന്നെ എന്താ ശരി നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോകാന്നുള്ളൊരു ഇതിലേക്കേ വന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് കുറേ നാൾക്ക് ശേഷം ഇവിടെ വന്നതല്ലേ അവിടുത്തെ ഒരു ഇതുമല്ല ശരിക്കും ഇവിടെ വേറൊരു സ്ഥലമാണ് മൊത്തത്തിൽ വേറൊരു ഇതാണ് തണുപ്പായാലും കാര്യങ്ങളായാലും നമുക്ക് നല്ല ചൂടത്തൊക്കെ ഇവിടെ നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ അടുത്ത് തോടും നമ്മൾ നേരത്തെ ആയിരുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇവിടെ തോട്ടിലൊക്കെ പോവുക അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു എന്താ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഡ്രസ്സുമാണ് അപ്പോൾ അങ്ങനെ എടുത്ത് ഇട്ടാ കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊരു ഫീഡിംഗ് അല്ല അപ്പോൾ ഇത്ര അടുത്തായതുകൊണ്ട് പിന്നെ ഇതായാലും കുഴപ്പമില്ലല്ലോ നമുക്ക് പിന്നെ കുറച്ച് ദൂരത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീഡിങ് ടോപ്പ് തന്നെ ഇടാൻ പറ്റുള്ളൂ ഈ സമയത്ത് ഇനി എന്തായാലും കുറേ നാളത്തേക്ക് തന്നെ ഫീഡിങ് തന്നെയല്ലേ നമ്മൾ കൂടുതലും എടുക്കുന്നതൊക്കെ ഫീഡിംഗ് ആണ് ഇപ്പോൾ ഒരു ഫീഡിങ് ഡ്രസ്സല്ല പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാട്ടോ നമുക്ക് ഈ ഒരു വിഹാർ കളക്ഷൻസ് നിങ്ങളൊന്ന് ഇൻസ്റ്റയിലൊന്ന് കയറി ചെക്ക് ചെയ്യണേ വെറൈറ്റി ഒരു കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് ഡെലിവറി ഉണ്ട് എനിക്ക് തോന്നുന്നത് 3-4 ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഡ്രസ്സ് ഇവിടെ കിട്ടി പിന്നെ വെറൈറ്റിയായിട്ട് ഒത്തിരി ഡ്രസ്സ് പല രീതിയിൽ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളുണ്ട് കേട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അധികം റേറ്റൊന്നുമില്ല നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു ഡ്രസ്സും കൂടെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ അതും കൂടെ നിന്നിട്ട് കാണിച്ചു തരാവേ പിന്നെ അടുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാണ് കേട്ടോ ഇത് കുറച്ചുകൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സാണ് അതൊരു കെട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഇതൊരു പ്രത്യേക നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടു ഫ്ലവേഴ്സ് ഒരു പ്രിൻറ്റ് വരുന്നുണ്ട് ഇതിൽ ഇത് ക്രഷ്ഡ് കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു ഡ്രസ്സ് ഇതും ആ ഇതിങ്ങനെ ഒരു ക്രഷ് ചെയ്ത പോലെ അപ്പോൾ പിന്നെ ഇതിൻ്റെ സ്ലീവ്സാണ് ഇത്രയും വരുന്നുണ്ട് ഇവിടെ ഒരു ഇങ്ങനെ ഒരു പഫ് പോലത്തെ സ്ലീവ് ഇതാണ് വരുന്നത് ലൂസായിട്ട് പിന്നെ ലൂസായിട്ട് തന്നെ കിടക്കുക അത് അങ്ങനത്തെ ഒരു മോഡലാണ് നല്ലൊരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു കംഫർട്ടബിളാണ് നല്ല കംഫർട്ടബിളാണ് ഇതിന് 799 കേട്ടോ വരുന്നത് 799 അപ്പോൾ കുഞ്ഞാണെങ്കിൽ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനവിടെ പോയിട്ട് നോക്കട്ടെ എൻ്റെ അവസ്ഥ എന്നുള്ളത് അപ്പോൾ നമ്മൾ വന്നിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ട് ഡ്രസ്സൊക്കെ മാറി കേട്ടോ കുഞ്ഞിനിപ്പോൾ പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നു അതായിട്ട് വന്നല്ലേ എന്താ ഒരു ദിവസം നിൽക്കണം നിൽക്കണ്ടായിരുന്നു പക്ഷേ അങ്ങനെ അറിയില്ല അപ്പോൾ കുഞ്ഞിനിപ്പോൾ ഒട്ടും വയ്യാത്തതുകൊണ്ട് ജലദോഷമൊക്കെ കിട്ടും പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ മാറ്റമൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പോണേ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് വെയിലിങ്ങനെ വരുന്നേ ഉള്ളൂ ഇവിടെ ഉച്ച അപ്പോൾ എത്ര മണിയാവും ഞാൻ 2 മണി കഴിഞ്ഞേ കാലാവസ്ഥ മാറ്റം അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ
എന്താ പിന്നെ അമ്മയാണെങ്കിലും എന്താ ഇപ്പൊ വീട്ടിലുണ്ടാവില്ല. അങ്ങനെ കുറച്ച് എന്താ അമ്മയ്ക്കാണെങ്കിൽ അമ്മയുടെ കുറെ കാര്യങ്ങൾ ചുറ്റി അതൊക്കെ ഇതൊക്കെയായിട്ട് കുറെ പരിപാടികളുണ്ട്. പിന്നെ ഇനി ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ഏകദേശം എനിക്കൊന്ന് തന്നെ മാനേജ് ചെയ്യാൻ പറ്റാവുന്ന അപ്പോൾ കുഞ്ഞിനെ എടുക്കാനും ഇതാക്കാനൊക്കെ ആവുമ്പോഴത്തെ പിന്നെ വന്നാൽ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ വീഡിയോ എടുക്കലും എഡിറ്റിംഗ് ഒക്കെ ആവുമ്പോൾ എല്ലാം കൂടെ നമുക്ക് ബുദ്ധിമുട്ടാണ്. കുഞ്ഞിന് സമയം നോക്കി നമ്മളിത് ചെയ്യാം. അപ്പൊ അതിന്റെ സമയം ആ സമയത്ത് തന്നെ വേറെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പൊ അല്ലാതെ തന്നെ വന്നാൽ ഒന്നുമില്ല. കുഞ്ഞ് അതവിടെ വെക്കുക, പൂപ്പല്ല അവിടെ വെച്ചാ. അപ്പൊ തന്നെയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അല്ലാതെ വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കി കുഴപ്പമില്ല. നമ്മള് വീഡിയോയുടെ കാര്യങ്ങൾ ചാനൽ അതും ഇതോ എല്ലാം കൂടെ ആവുമ്പോൾ ഒന്നും നടക്കില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ എന്റെ മണി പ്ലാന്റ് ഇവിടെ വേര് മാത്രമായിട്ട് നിൽക്കാട്ടോ. ഞാൻ ഇലയൊക്കെ ആയിണ്ടായിരുന്നു. അപ്പൊ ഈ നമ്മൾ ജനൽ തുറന്നിട്ടാലേ ശരിക്കും വളരുള്ളൂ. അപ്പൊ കുഞ്ഞിന് ഉറക്കം വരുന്ന സമയത്ത് അമ്മ കുഞ്ഞിനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുഞ്ഞൊന്ന് കുറച്ചു നേരം ആട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ കുഞ്ഞ് ഉറങ്ങിക്കോളും. അപ്പൊ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് കുഞ്ഞിന് പാല് വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്താ കുഞ്ഞിനെ ആ സമയത്ത് നമ്മളൊന്ന് ആട്ടിക്കൊടുത്താൽ മതി. അപ്പൊ കുഞ്ഞ് അങ്ങനെ കിടന്ന് ഉറങ്ങും. അപ്പൊ കളിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ കിടന്ന് ഉറങ്ങിക്കോളും. നമ്മൾ ദർശനമുണ്ട്, ദർശനമായിട്ട് അമ്മയുണ്ട്. അപ്പൊ എല്ലാവരും കൂടെ അവിടെ ഇങ്ങനെ വർത്തമാനം പറയലും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അമ്മ ഭക്ഷണം എടുക്കാനുള്ള തയ്യാറെടുപ്പിലായിട്ട് ഉണ്ണിയേട്ടൻ ആ സമയത്ത് നമുക്ക് വാഴയിലയിൽ വിളമ്പാന്ന് വിചാരിച്ചിട്ട് വാഴയില എടുക്കാനായിട്ട് പോയി. ഇപ്പൊ ചിക്കൻ കറി നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം അതൊക്കെ എടുക്കുമായിരുന്നു. ചിക്കൻ കറി, അപ്പം അതുപോലെ തന്നെ തോരനും മോര് കറി, മീൻകറി, മീൻ വറുത്ത, അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ. നമ്മളാകെ പോയിരുന്നത് ഞാൻ ഇപ്പം നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമേ പോയിട്ടുള്ളൂ, പിന്നെ പിള്ളേരുണ്ടായിരുന്നുള്ളൂ. അപ്പം അമ്മ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ ചിക്കൻ കറിയൊക്കെ എടുത്തു. അപ്പം ഇനിയിപ്പം കഴിക്കണം. അപ്പോൾ എന്താ ഇനിയിപ്പോൾ ആദ്യം കുട്ടികൾക്കൊന്ന് കഴിക്കാൻ കൊടുക്കണം. അപ്പം നമുക്ക് കുഞ്ഞിനെ ദർശനം എടുത്തോട്ടെ. അപ്പോൾ രണ്ടുപേരും പ്രഗ്നൻ്റ് ആണ്. ദർശന 8 മാസം, അതുപോലെ തന്നെ നമ്മുടെ ശ്രീകുട്ടി 6 മാസമാണ്. അപ്പോൾ രണ്ടുപേരും കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുഞ്ഞാണെങ്കിൽ അവിടെ നല്ല വയറിൽ ഇരിക്കാൻ നല്ല സുഖമായിരിക്കുമല്ലോ, കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. കുഞ്ഞ് ദർശനയുടെ കയ്യിലായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് ആദ്യം തന്നെ ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ണിയണ്ണ പയലേക്ക് ഒന്ന് മുറിച്ച് തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ പിള്ളേർക്ക് കുട്ടികൾക്ക് ആദ്യം തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവരെ ടേബിളിൽ കൊണ്ടുവന്ന് ഇരുത്തി. അപ്പോൾ അവർക്ക് ഹൈറ്റ് ഒരു പ്രശ്നമായിരുന്നു. അപ്പം ഞാനൊരു പായൊക്കെ ഇട്ടിട്ട് നിലത്തിരുത്തി. അപ്പോൾ അവർ എന്നോട് പറഞ്ഞ് ഞാനും പോയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും താഴെ പോയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാനും ഇവർ കഴിക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ അമ്മയും എന്താ അച്ഛനും ശ്രീകുട്ടിയും ദർശനയും എന്താ നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ അച്ഛനും ഉണ്ണിയേട്ടനും കൂടെ ടേബിളിലിരുന്നു. അമ്മ ഇരുന്നില്ലായിരുന്നു കേട്ടോ. അമ്മ എല്ലാവരും എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ ലാസ്റ്റായിട്ടാണ് കഴിച്ചത്. ഞാനൊക്കെ ആദ്യം തന്നെ കഴിച്ചത്. ഞാനൊന്നാമത് രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ റാഗിക്കൂള് കഴിക്കും. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് തന്നെ റാഗിക്കൂള് കഴിക്കും കേട്ടോ. പിന്നെ കുറച്ച് നേരത്തെ എഴുന്നേക്കും ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അത് ഈ സാധാരണ ഒരു റാഗിക്കൂള് കഴിച്ച് ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിക്കുന്നതാണ്. ഇപ്പം എന്നത് നമ്മൾ എന്നപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് റെഡിയാക്കിയപ്പോഴത്തേക്ക് സമയം പോയി. പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞ് നമ്മളാ കഴിക്കുന്ന സമയത്ത് കുഞ്ഞ് നല്ല ഉറക്കുമായിരുന്നു. അപ്പോൾ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് അപ്പോൾ ഉണ്ണിയേട്ടൻ കുഞ്ഞിൻ്റെ അടുത്ത് പോയി കിടക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞിനോട് എന്തൊക്കെ വർത്താനം പറഞ്ഞു. കുഞ്ഞ് പോയി ഉറങ്ങി എഴുന്നേക്കുന്ന സമയത്ത് കുഞ്ഞ് നല്ല ആക്റ്റീവായിട്ട് ആള്, അപ്പോൾ നല്ല ചിരിയും കളിയും. നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനെ ഒച്ചയൊക്കെ ഉണ്ടാകും. അപ്പോൾ കുഞ്ഞിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. എന്താ ഇപ്പോൾ കുറച്ച് നേരം പോയിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞിനോട് ഓരോ വർത്താനം പറയുകയുണ്ട്. അത് കേൾക്കുമ്പോൾ കുഞ്ഞിങ്ങനെ ചിരിക്കുന്നതാണെന്ന് നമുക്ക് വരുതാണല്ലോ. അപ്പോൾ കുഞ്ഞിനെ ചിരിപ്പിക്കാൻ വേണ്ടി ഓരോന്നും ഇങ്ങനെ കുഞ്ഞിനോട് ചോദിക്കായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ദർശനയുടെ വീട്ടിലൊന്ന് പോകണം. ദർശനയുടെ അച്ഛാമ്മ നല്ല പ്രായമുള്ള അച്ഛാമ്മയാണ്. അപ്പോൾ അച്ഛാമ്മയുടെ അടുത്തൊന്ന് പോകണം. അപ്പം എന്താ നമ്മളിപ്പോൾ അച്ഛാമ്മേനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. 94 വയസ്സുണ്ട് അച്ഛാമ്മയ്ക്ക്. അപ്പോൾ അച്ഛാമ്മേനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അച്ഛാമ്മയുടെ അടുത്ത് പോവുകയാണ്. അപ്പോൾ കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കരച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്യാണ്ടായിട്ടേ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ ഒന്ന് മൂക്ക് കടഞ്ഞിട്ടേ കാലാവസ്ഥ മാറി. ഇപ്പം തന്നെ ഇവിടെ മഞ്ഞായി. ഞങ്ങൾ രാവിലെ പറഞ്ഞില്ലേ, പറഞ്ഞ പോലെ തന്നെ കുറച്ച് പ്രശ്നമായി. തണുപ്പ് ഇവിടെ ഇച്ചിരി തണുപ്പ് കൂടുതലാണ്. അപ്പൊ കുഞ്ഞു എന്താ വെച്ചാൽ മൂക്കൊലിപ്പും ഒക്കെ തുടങ്ങി. ഭയങ്കര ബുദ്ധിമുട്ടായി ഇവിടെ. എന്നിട്ട് മഞ്ഞായതുകൊണ്ട് എന്നിട്ട് ഒരു ആകെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ കുഞ്ഞു ഭയങ്കര കരച്ചിലായിട്ട് പിന്നെ അവസാനം എങ്ങനെയൊക്കെ ഒന്ന് മൂക്ക് ആവിയൊക്കെ പയ്യൊന്ന് പിടിച്ചിട്ടേ എന്നിട്ട് ഇപ്പൊ ഒന്ന് പാല് കൊടുത്ത് ഉറങ്ങി. അപ്പൊ ഉറങ്ങിയപ്പോ ഞാനും കൂടെ കിടന്നാണ് അങ്ങനെ ഉറങ്ങിപ്പോയി. ഇപ്പം നമ്മുടെ ദർശനയുടെ നമ്മുടെ വീട്ടിൽപ്പെട്ട് എന്നെ ദർശനയുടെ അച്ഛാമ്മ ഉണ്ട്. അപ്പൊ അച്ഛാമ്മ കുറേ നാളെ അച്ഛാമ്മയ്ക്ക് 96 വയസ്സ് 97 വയസ്സൊക്കെ ആയിട്ടോ. നല്ല പ്രായം അച്ഛാമ്മയാണ്. അപ്പൊ അച്ഛാമ്മയ്ക്ക് ഒന്ന് കുഞ്ഞിനെ കാണിച്ചു എടുക്കാൻ വേണ്ടിട്ട് നമ്മളിതാ ഇങ്ങനെ വരുവാണ്. ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. കുളമുണ്ട്. അതാ ഇവിടെ അച്ഛൻ്റെ വീടിനോട്. ഇവിടെ നല്ലൊരു കുളമായിരുന്നു. പണ്ട് ഇവർ ഇവിടെ കുളിച്ചോണ്ടൊക്കെ ഇരുന്നൊരു കുളമാണ് നമ്മുടെ ദർശനയുടെ വീട്. അച്ഛൻ നട്ട് വിളിക്കാറ്. അപ്പൊ അവിടെ കുറെ താറാവിനെ കൊണ്ട് വളർത്തുന്നുണ്ട്. കുറെ മാറ്റം വന്നു ഇവിടെ. ഓ ഇവൻ വലുതായല്ലോ. ഇവിടെ നല്ല മാറ്റം വന്നു. താറാവും അവിടെ കുളമൊക്കെ ആയിട്ട് താറ കിട്ടുന്ന പറഞ്ഞു എനിക്ക് വയ്യ. താറാവും കുളമൊക്കെയാണ്. നല്ല രസമുണ്ട് കാണാൻ. പല സൈസ് താറാവ്.
നമ്മൾ ദർശനയുടെ വീട്ടിലേക്ക് പോയി ചായ കുടിച്ചു. ചായ കുടിച്ചതിന് ശേഷം നമ്മൾ ഇനി ഇപ്പം തിരിച്ചു വരും കേട്ടോ. ഇനി പോവാം. അപ്പം തന്നെ നിങ്ങൾക്കിപ്പോൾ അന്തരീക്ഷം കാണുമ്പോൾ നല്ല മഞ്ഞായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളന്ന് ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് എന്നിട്ട് നമുക്ക് ഇനി വീട്ടിൽ പോകണം കേട്ടോ. അപ്പം അമ്മയും അവിടെ ചായ വെച്ചിട്ടുണ്ടാവും മിക്കവാറും. അമ്മ ചായ വെക്കുക പോയിട്ട് വന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ വിട്ടത്. നമ്മൾ ചായ കുടിച്ച് ഇറങ്ങി വീട്ടിൽ നിന്ന്. അപ്പം ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുവാണ്. സമയം എത്ര മണിയായി? 4-5 മണിയോ? 5 മണിയായപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അമ്മ അമ്മക്കറിയില്ല എന്താന്ന് വെച്ചാൽ എന്റെ കുഞ്ഞാമ്മയുടെ വെണ്ണും കൂടി ഇങ്ങോട്ട് വരില്ലേ പോടനെ തന്നെ. അമ്മക്ക് സങ്കടം ഉണ്ട്. എന്തായാലും വന്നിട്ട് പോകുമ്പോ ഇന്നിപ്പ എന്നെ ചെയ്യണേ നമ്മള് പൊക്കോട്ടിന്. അപ്പൊ ഈ ഒച്ച വെക്കുന്ന അങ്കിത ആട്ടോ. അപ്പൊ നമ്മള് എന്താ അവര് തന്നെ പോണം. നമ്മള് ഞാനും കുഞ്ഞും പോണില്ല എന്ന് പറഞ്ഞപ്പോ അങ്കിതയ്ക്ക് ഭയങ്കര സങ്കടം. അപ്പൊ അതിനോ അങ്കിത വലിയ വായിൽ ഒച്ച വെക്കായിരുന്നേ. ഒരു വണ്ടി തിരിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇപ്പൊ ഇവിടെ തിരിക്കാൻ പറ്റില്ല. ഇവിടെ റോഡ് പറ്റിയും വീതി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഉണ്ണിയായിട്ട് നമ്മുടെ ദർശനയുടെ വീട്ടിൽ അങ്ങോട്ട് പോകണം. അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി തിരിക്കാൻ വേണ്ടിയിട്ട് പോയേ കേട്ടോ. അപ്പത്തേക്ക് നല്ല അന്തരീക്ഷമൊക്കെ മൂടി വെയിലൊക്കെ പോയായിരുന്നു. ഒരു തണുപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നാ അമ്മയ്ക്ക് നല്ല വിഷമാണ് കേട്ടോ അവള് പോണേല്. അമ്മയ്ക്ക് എപ്പോഴും അങ്ങനെ ഭയങ്കര സങ്കടമാണ്. അമ്മ ഒറ്റയ്ക്കാവുമല്ലോ. ഉണ്ണിയേട്ടനാണേലും വർക്കിനൊക്കെ പോയ വഴിക്ക് അങ്ങനെ പോകും. പിന്നെ അച്ഛയാണേലും എപ്പോഴേലേക്ക് വരുള്ളൂ. വൈകുന്നേരം സന്ധ്യ ആയിട്ടേക്ക് വരുള്ളൂ. അപ്പം അമ്മ ഒറ്റയ്ക്കായിരിക്കും. അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ആയിട്ട് മഞ്ഞൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ പോവുകയാണ്. കുഞ്ഞിനാണേലും നല്ല ബുദ്ധിമുട്ടുണ്ട് മൂക്കടപ്പൊക്കെ. ഞങ്ങൾ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. അതാ വീട്. ഇവിടെ അത്യാവശ്യം മഞ്ഞ. ഇന്ന് അത്യാവശ്യം ഒരു മഞ്ഞുള്ള ഒരു അന്തരീക്ഷമാണ്. ഊഞ്ഞാൽ മാറ്റണം. മാറും ഊഞ്ഞേ. അതാ വീട്ടിലെത്തി. അത്യാവശ്യം നല്ലൊരു ഇതുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ അതിലൊരു മൂടൽ പോലെ ഭയങ്കര ഒരു മൂടലാണ്. ഇപ്പൊ പിള്ളേർക്ക് ഇടാൻ വേണ്ടിട്ട് ഊഞ്ഞാൽ ഇട്ട് കൊടുത്തേക്ക് വരുന്നത്. ഇവിടെ വണ്ടി ഇറക്കണം എന്നുണ്ടെങ്കിൽ ആ ഊഞ്ഞാൽ മാറ്റാം. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ വാതിൽ തുറക്കണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടായി. കുറേ കാലത്തിന് ശേഷം പോയിട്ട് വന്നിട്ട് നല്ല മാറ്റം വന്നു കേട്ടോ അവിടെയൊക്കെ. കുറേ കാലത്തിന് ശേഷം പോയിട്ട് വന്നാണ്. എന്താ ഇപ്പം ഇനി ഒന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ മാറണം, ഒന്ന് ഫ്രഷ് ആവണം. ഒരു മടുപ്പ്, എന്തോ ഒരു ബുദ്ധിമുട്ട്. നമ്മൾ കുറേ നാൾ അങ്ങനെ പോകാറില്ലല്ലോ അവിടെ. ഇങ്ങനെ പോയിട്ട് വന്നു. വീട്ടിലാണ് എന്നാൽ പോലും ഒരു ബുദ്ധിമുട്ട്. എന്താ അവിടുത്തെ ഒരു കാലാവസ്ഥയുടെ തൊണ്ടയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇനി എന്തായാലും ഞങ്ങളിന്ന് ഡ്രസ്സൊക്കെ മാറണം. പിന്നെ എന്താ ചേട്ടാ, എന്തായാലും ഇനി ഒരു മാസം, നമ്മുടെ ഈ ഒരു ഡിസംബർ മാസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ പോയാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവും. ജനുവരി തണുപ്പുണ്ടാവും, നല്ലൊരു ചെറിയൊരു കുറവുണ്ടാവും. ഡിസംബർ മാസമാണ് നമുക്ക്. ഡിസംബർ ജനുവരിയിൽ ഒരു പകുതി വരെയൊക്കെ തണുപ്പുണ്ടാവുമായിരിക്കും ചിലപ്പോൾ. അത് കഴിയുമ്പോഴത്തേക്ക് മഴക്കാറായോണ്ട് അങ്ങനെ ഒരു ഉണ്ടാവും. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം എന്താ ഉണ്ണിയേട്ടൻ എന്താ തോന്നണേ ഞങ്ങൾ വന്നിട്ട് തിരിച്ചു വന്നപ്പോൾ? തോന്നില്ല, വെറുതെ വന്ന പോലെ തോന്നണുള്ളൂ. ജസ്റ്റ് വന്നങ്ങനെ ഞാൻ ഡെയിലി കാണുന്നോണ്ട് കുഴപ്പമില്ലല്ലേ. അമ്മയ്ക്ക് അച്ഛയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് പിന്നെ ആണെങ്കിലും പെട്ടെന്ന് വീട്ടിൽ നിന്ന് അങ്ങനെ വരുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇനി എന്താ ഇനിയിപ്പോ ഒരു ഇടയ്ക്കൊക്കെ പോവാലോ. ഈ ചടങ്ങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ വലിയ ഇതൊന്നും ഇല്ല. പിന്നെ അമ്മയൊക്കെ അങ്ങനെ പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞു വേണ്ട, ഇനിയിപ്പോ ചടങ്ങ് അങ്ങനെ കാര്യമായിട്ട് നോക്കണ്ട, തണുപ്പല്ലേ കുഞ്ഞിന് വയ്യല്ലോ. അപ്പൊ ഇനി വന്നിട്ട് വേറെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ചടങ്ങ് പിന്നെ എല്ലാരും കുഞ്ഞിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ചെന്നപ്പോ തന്നെ ഇപ്പൊ വന്നപ്പോ തന്നെ മൂക്കൊലിപ്പ് ഇതൊക്കെ തുടങ്ങി കരച്ചിലായിരുന്നു. ആണോ? ആ കുഞ്ഞി കരയാൻ തുടങ്ങിട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Bye-bye. Take care. Bye.